Madhu. Kalu. Nammude entry nalla panchayittile Madhu. Innu nammal povunnathu nere Brannan College lekkana. Avadatha kuttikalkku thonanam vannirikkunnathu rendu iratta changam varanu. Adhe oru mari kaattumaakkan iratta changam nalla parayunnu. Nalla weight ku feel cheyyanu. Adhe shradhichollam. എനിക്കറിയ അങ്ങനെ പ്രതികരിക്കേണ്ടത് നെഞ്ചിത്ത് രണ്ട് കല്ലം കയറ്റി വെച്ചേ ഓവർ ആക്കല് ഇത്രൊന്നും വേണ്ട കുറച്ച് നേര് പിടിച്ചേ ഓക്കേ അത്ര പോരെ ഇത് പോരെ അത് മതി എന്നാവാ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട് അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു എന്നൊക്കെ നട്ടാറെ കണ്ടില്ല കളക്കണം ഒരു ചുറ്റി നാട് ചുറ്റി പറമ്പുണ്ട് ഇത് തലശ്ശേരിയുടെ ചോരത്തിളപ്പ് ബ്രണ്ണൻ കോളേജ് കുന്നിൻ മുകളിലെ പ്രാചീനമായ ക്യാമ്പസ് ഈ ക്യാമ്പസിലെ ഇരട്ട ചങ്കുള്ള മക്കളെ മാത്തു പറയല്ലോ ഈ ഒരു ജാട ലൈൻ പിടിച്ചാ മതി ഇത്രയും പിടിച്ചാ മതിയോ ആ ശ്വാസം വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ബൊമ്മരൊക്കെ വില്ലന്മാരാ ഒരു രക്ഷയില്ല ഞങ്ങൾ വന്നപ്പോ തന്നെ ആലോചിക്കായിരുന്നു സാധാരണഗതിയിലുള്ള ഒരു ക്യാമ്പസിലേക്ക് പോകുന്ന പോലെയുള്ള പൈങ്കിളി പരിപാടി കൊണ്ടൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കുറച്ച് ജാട വേണം കുറച്ച് ചങ്കുറപ്പ് വേണം കുറച്ചധികം ചങ്ക് വേണം അതുകൊണ്ടാണ് ഇതേവരെ കെട്ടാത്തൊരു വേഷം കെട്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അതെ മാത്തു ബാസിൽ സംസാരിച്ച മതി കുറച്ച് ബാസിൽ സംസാരിക്കാം നിങ്ങൾ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ അതെ അതെ ഇതൊരു മതിരിയുണ്ടല്ലോ കഥാപ്രസംഗം പറയണ മതിരിയുണ്ട് എടാ നീ എന്നെ പ്ലിങ്ങാക്കല്ലേ നമുക്കേ മറ്റ ലൈൻ തന്നെ നല്ലതെന്ന് പറഞ്ഞാ അതാണ് നല്ലത് നമ്മുടെ രീതിക്ക് തന്നെ പിടിച്ചാ മതി അതുപോലെ കല്ലു ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോഴേ ചങ്ക് അലച്ചു പോകുന്നു ഒന്ന് നോക്കേ ഹായ് അറിഞ്ഞില്ല ഇത്രയും പേരുണ്ടെന്ന് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അപ്പൊ സുന്ദരിമാരുടെയും ചോരത്തിളപ്പുള്ള സുന്ദരന്മാരുടെയും കോളേജിൽ നമ്മൾ ഉടൻ തുടങ്ങുന്നു ഉടൻ പണം വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മധു കല്ലു നമുക്ക് സ്വന്തം പേര് വിളിച്ച് കളിക്കല്ലേ നീ മാത്തു ഞാൻ കല്ലു മാറ്റില്ല ഇല്ല എന്നാ നമുക്ക് കളി കൊടുക്കാം തുടങ്ങാം ഏറ്റവും ആദ്യത്തെ ആളെങ്കിലും വിളിക്കാം അല്ലെ വിളിക്കാം വിളിക്കുന്നതിന് തൊട്ട് മുൻപേ മാത്തു എന്തൊരു സൗണ്ട് കിട്ടില്ലേ എ ടി എമ്മിന് എന്തോ പറയാനുണ്ട് അത്രേ ആദ്യത്തെ മത്സരാർത്ഥിയെ കുറിച്ച് ആണോ ആ പറയോ പറയും എന്താ പറയാനുള്ള എന്തോരി ഓളാ തട്ടുകൊട്ട് കഴിഞ്ഞാൽ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിൽ ഞാൻ കണ്ടേ തട്ടത്തിൻ മറയത്തെ പെണ്ണെ ബ്രണ്ണൻ കോളേജിലെ തട്ടത്തിൻ മറയത്തെ പെണ്ണ് സന മാത്തു എടാ നമ്മുടെ ഇൻട്രോയെക്കാളും മരണ മാസ ഇൻട്രോ ആണല്ലോ ഇത് സനക്ക് അതെ എ ടി എം വരെ ഒന്ന് ഒന്നൊന്ന് ഒലഞ്ഞു പോയിട്ടുണ്ട് അത് ഞാൻ തന്നെ കിടുങ്ങി പോയി അതാണ് കല്ലു കിടുങ്ങിക്ക് പിന്നെ എ ടി എമ്മിന്റെ ആരും പറയണ്ടല്ലോ അതാണ് കല്ലു പണ്ടേ കിടുങ്ങല സന പേടിയുണ്ടോ സനക്ക് പേടിയുണ്ട് ചെറിയ പേടിയൊക്കെ നല്ലതാ അപ്പൊ എനിക്ക് കാശ് കുറച്ച് സേവ് ചെയ്യാലോ അപ്പൊ സന കണ്ണൂരുകാരി അല്ലേ കണ്ണൂരുകാർക്ക് പേടിയില്ലപ്പാ
അന്ന നോക്കിയിട്ട് തലശ്ശേരിനെ വിലയിരുത്തർ. അന്ന നോക്കിയിട്ട് തലശ്ശേരിനെ വിലയിരുത്തർ. തലശ്ശേരിയിൽ കുറേ മുഞ്ചത്തിമാരുണ്ട്, അതിൽ ഞാനൊന്നും അല്ല. സന എന്നുള്ള പേര് മാറ്റിട്ട് നമുക്ക് വിനയ പ്രസാദ് എന്നല്ലോ. എന്തൊരു വിനയാണ് എന്റെ അമ്മു. വിനയല്ല കാര്യം പറഞ്ഞതാ ഈ മോഹൻലാലിന്റെ മാതിരിയാ. മാത്തു ഇത് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്, ഇനി പൂരം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് സന പറഞ്ഞത്. തലശ്ശേരിയിലെ മൊഞ്ചത്തിമാരെ ഒരു കയ്യടി കൊടുത്തേ. ഇത്രയും വിനയുള്ള സനക്കൊരു വലിയ കയ്യടി. എന്തെങ്കിലും അറബിയിൽ ഒന്ന് പറയോ. കല്ലൂന് മാത്രം നമസ്കാരം അറബിയിൽ എങ്ങനെ പറയണം? ഗഫൂർ കാ ദോസ്ത്, അതി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും. പേരെന്താ ചോദിക്കാ? ആ പേരെന്താ? മൈസ് മുക്ക ടാച്ച് കലേഷ്. കേഫാലക്ക്? കേഫാലക്ക്. സൈൻ അൽഹംദുലില്ലാ. അതെ അതെ, ഞങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ മതി കേട്ടോ. ഇത് ഒരുമാതിരി ഞാൻ പറ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ പറഞ്ഞാണ് ഗഫൂർ കാ ദോസ്ത്. തുടങ്ങാം നമുക്ക് സന. ഫ്രണ്ട്സ് പറഞ്ഞു ഇനി പേടിക്കണ്ട, നമ്മൾ ആ ഫ്രണ്ട്സിനെ കൈയോടെ കൊടുത്തേ. സന വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, മാമ, അളാമ. ഒറ്റ മോളാണോ? അല്ല, എനിക്ക് ഇത്താത്തണ്ട്, പിന്നെ അനിയനുണ്ട്. അപ്പൊ അതൊന്നും വീട്ടിലുള്ളവരല്ലേ? അവര് വേറെ തൊട്ടപ്പുറത്തെ വീട്ടിലാ താമസം. വീട്ടിൽ തന്നെയാ. എന്നാ പിന്നെ ഇതൊക്കെ ചേർത്ത് പറയണോട്ടോ, നമ്മളൊക്കെ ഒറ്റ കുടുംബല്ലേ. ബിരിയാണി ഉണ്ടാക്കറിയോ? നല്ല തലശ്ശേരി ബിരിയാണി. ഉമ്മാമക്കല്ല അറിയോ? ഉമ്മാമക്കല്ല, സനക്കറിയോന്നാ ചോദിച്ചത്. എനിക്ക് അങ്ങനെ മൊഞ്ചിലൊന്നും ആക്കാൻ അറിയില്ല. മൊഞ്ചിലൊന്നും ആക്കാൻ അറിയില്ല, പക്ഷെ കൊറേശൊക്കെ ഉണ്ടാക്കും. ഏത് ബിരിയാണി ഇഷ്ടം? ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറാ ഇഷ്ടം. പിന്നെ മീൻ ബിരിയാണി ഇഷ്ടം. മീൻ ബിരിയാണി ഇഷ്ടാ. തലശ്ശേരി ചായ, ചായ ഉണ്ടാക്കാൻ അറിയോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചായ ഉണ്ടാക്കുന്നത് എങ്ങനെ സന വിശദീകരിക്കുക. അതെ, ആദ്യം വെള്ളം വെക്കും. ഇച്ചിരി വെള്ളം പതച്ച് കഴിഞ്ഞാല്, പതക്കേ പതത്തിളച്ച് കഴിഞ്ഞാല്. പതക്കാൻ എന്താ സോപ്പ് പൊടി ഇട്ടോ അതിന്റെ അടുത്ത്? തലശ്ശേരി ഡാ, തലശ്ശേരി. ഓക്കേ, പതച്ചു. വെള്ളം പതച്ച് കഴിഞ്ഞാല് ചായപ്പൊടി ഇടും. പിന്നെ ചായപ്പൊടി കുറച്ച് പതക്കൂ. ചായപ്പൊടി പിന്നെ പതക്കൂലേ? ചായപ്പൊടി പതച്ച്, ചായപ്പൊടി പതച്ചാല് നമുക്ക് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ ഇളക്കും. പഞ്ചസാരയോ പാൽപ്പൊടിയോ, അല്ല പാലാണെങ്കിൽ പാല്, പൊടിയാണെങ്കിൽ പൊടി. അപ്പൊ പാല് തിളപ്പിക്കണ്ടേ? പാല് പതപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞ പാൽപ്പൊടി ഇട്ട ചായ. പാൽപ്പൊടി പാല് പതച്ചാല്. പാല് പതച്ചു എനിക്ക് മനസ്സിലായി. പാല് പതക്കാന്ന് വെച്ചാല് തിളക്കാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. രണ്ട് മിക്സ് ആക്കാന്, മധുരം ഇടാനും, ചായ. ചായ, ചായ. എന്നിട്ട് ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചാൽ മതി. കുടിച്ചാൽ മതി. അപ്പൊ മനസ്സിലായില്ലേ സനക്ക് ചായ ഇടാറിയെന്ന്? എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഇനി കൂടുതൽ പതപ്പിക്കണ്ട, നമുക്ക് മത്സരം തുടങ്ങാം. അതെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ട്. ഭയങ്കര ജി കെ ഉള്ള ആളാണോ സന? ഇല്ല, തീരെ ഇല്ല. ഇല്ല, അതറിയാ, ജനറൽ നോളജ്. അതൊക്കെ എനിക്കറിയാം. ജി കെ അത്യാവശ്യം കയ്യിലുണ്ടോ? ജി കെ എനിക്ക് ഇഷ്ടല്ല. പിന്നെന്താണ് ഇഷ്ടം സനക്ക്? എന്താണ് ഇഷ്ടം? എനിക്ക് ഇപ്പൊ ദിലീപിന്റെ വാർത്ത പോലത്തെ അങ്ങനത്തെ ഓരോ വാർത്ത, അങ്ങനത്തെ വാർത്തയാണ് കേൾക്കാൻ ഇഷ്ടം. അതിലെന്താ അഭിപ്രായം? എല്ലാ മീൻസ് അങ്ങനെയല്ല, ഇങ്ങനെ അധികം തലപൊണ്ണാത്ത. എന്താണ് ഈ കാര്യത്തില് സനയുടെ നിലപാട്? എന്താ ദിലീപിന്റെ പ്രശ്നത്തില്? ഞാൻ ദിലീപിന്റെ ഫാനേനു, പക്ഷേ അങ്ങനെ അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം. ഒരു ന്യൂസ് ചാനലിൽ വിളിച്ചിട്ട് പറയൂ സന, എന്താണ് സനയുടെ അഭിപ്രായം? എന്താണ് സന സനക്ക് പറയാനുള്ളത്? കേൾക്കട്ടെ. ദിലീപിന് ജയിലിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കണം. പ്രത്യേകിച്ച്
എന്തായാലും ആ കാര്യം കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് നമ്മുടെ മത്സരത്തിലേക്ക് അങ്ങ് കടക്കാം. 1000 രൂപയുടെ ഒന്നാമത്തെ ചോദ്യം സനയെ തേടിയിട്ട് ഇവിടെ ATM എത്തി കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ATM ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കാം, നമുക്ക് ചോദിക്കാം. 1000 രൂപയുടെ ഒന്നാമത്തെ ചോദ്യം സനയെ തേടി ATM എത്തിയിരിക്കുന്നു. എന്താണപ്പ നമ്മുടെ ചോദ്യം? കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. പുറക്കാട്, കരപ്പുറം, അറക്കൽ, വെട്ടത്ത് നാട്. അറക്കൽ. എന്താണ് ഇത് ഉത്തരം പറയാനുള്ള കാരണം? ഇത്ര ഉറപ്പായിട്ട് ഇല്ല, ഇതറിയാം, എനിക്കറിയാം. അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടൊന്നുമില്ല. വായിച്ചിട്ടുണ്ടോ? ആ, എല്ലാവരും പറയുന്നുണ്ട്. കണ്ണൂർ വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കണ്ണൂർ, തൃശ്ശൂർ, വയനാട്. കൊച്ചിയിലോട്ട് വന്നിട്ടില്ല? ലുലു മാൾ കണ്ടിട്ടില്ല? ആ, ലുലു മാൾ മാത്രം വന്നു. അത് എറണാകുളത്ത് അല്ലേ? അത് തൃശ്ശൂർ അല്ല. വന്നിനി. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അറക്കലിന്റെ കാര്യം എങ്ങനെയാന്ന്. ശരിയാണ് ഉത്തരമെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടും അറിയോ? 1000 രൂപീസ്. 1000 രൂപ കിട്ടും. കാശ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഉടൻ പണത്തിന്റെ പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും? ഒരുപാട് പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അത്ര പൈസ ഒന്നും കിട്ടൂല എന്തായാലും. എനിക്ക് എന്റെ ബുദ്ധിനെ കുറിച്ച് നല്ല ധാരണയൊക്കെ ഉണ്ടെന്ന്. ഏകദേശം എത്ര രൂപ വരെ ഈ കുഞ്ഞു ബുദ്ധി വെച്ചിട്ട് പോകുന്ന തോന്നണ സനക്ക്? ലൈഫ് തീരുന്ന വേറെ. എത്ര ലൈഫ് ഉണ്ടെന്ന് അറിയോ നമുക്ക്? രണ്ട് ലൈഫ് ഉണ്ട്. ആൾക്കൂട്ടുണ്ട്, സുഹൃത്തുണ്ട്. ഉടൻ പടം കാണാറുണ്ടായിരുന്നോ? ഇല്ല, കാണലില്ല. പറഞ്ഞു കേട്ടീന. പറഞ്ഞു കേട്ടീന. രണ്ട് ലൈഫാണെന്നും കേട്ടീന. എന്നാ ചോദിക്കാം, നമുക്ക് ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ അറക്കൽ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ചോദിച്ചോക്കാം. സന പറഞ്ഞത് ശരിയായിട്ടുള്ള ഉത്തരമാണോ? എടിയോ അതെ, ആ പൈസയും കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അതുവഴി അങ്ങ് പോവാ. ഇനി കളിക്കണം എന്നുണ്ടെങ്കിൽ ആ പൈസ എന്റെ കയ്യിലേക്ക് തരണം. ഞങ്ങളിങ്ങനെ തലശ്ശേരിയും കണ്ണൂരും ഒക്കെ കറങ്ങിയ കൂട്ടത്തില് അറക്കൽ പാലസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കല്ലു, നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയില്ലേ? അറക്കൽ പാലസും അവിടുത്തെ കഥകളും ചരിത്രവും ഒക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി അവിടെ ഒന്ന് ആ സ്ഥലങ്ങൾ പോയതൊന്ന് ഇവരെ കൂടി കാണിച്ചു കൊടുത്താലോ? ഉറപ്പായിട്ട്. മാത്തു പറകല്ലു, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറക്കൽ മ്യൂസിയം ആണ്. അറബിക്കടലിന്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. ഈ അറക്കൽ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വന്നിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കച്ചവടം നടത്തിയിരുന്ന കാലത്ത് ഇവിടെ വന്നിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത്, അവരുടെ കച്ചവടം നടത്തിയിരുന്നത്. അറക്കൽ തറവാടുമായിട്ട് അല്ലെങ്കിൽ അറക്കൽ കൊട്ടാരമായിട്ട് അത്രയധികം ബന്ധമുണ്ടായിരുന്നു. അവസാനം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കൊടിക്കീഴിലായതിനു ശേഷമാണ് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആ ഒരു ശക്തി ക്ഷയിക്കുന്നത്. എന്തായാലും കാണാനും അറിയാനും ഒരുപാട് ചരിത്രങ്ങളും ചരിത്ര ശേഷിപ്പുകളും ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കയറി നോക്കുക അല്ലേ? കയറ. ആണുങ്ങൾക്കല്ലേ പ്രാധാന്യം? അതെ, ഇവിടെ ആലി രാജാവ് ഉണ്ടായിരുന്നു, പക്ഷേ അറക്കൽ ബീവി ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നു. അതുപോലെ തന്നെ പണ്ട് ടിപ്പുവിനെ എതിർത്ത ഒരു പിന്നെ ഒരു ബീവി ഉണ്ട്. ഒരു രാജകുമാരി ടിപ്പു സുൽത്താനെയൊക്കെ എതിർത്ത കണ്ണൂരിൽ നിന്ന് ടിപ്പുവിനെതിരെ പടവെട്ടുക. ഏറ്റവും ആദ്യം ടിപ്പു സുൽത്താനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഉറപ്പിച്ചിരുന്നതാണ്. പിന്നീടാണ് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും. എനിക്ക് തോന്നുന്നു ജുനൈമ ബീവി എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നു. അവരുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കേരളത്തിന്റെ ഝാൻസി റാണിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളി ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ടിപ്പു സുൽത്താനൊക്കെ അവിടെ വന്ന് നമസ്കരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വാ, നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം.
कोई कलमा मोहब्बत का दोहराते फरिश्ते हैं। ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് 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 മഹത് വ്യക്തികളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഇടം ദർബാർ ഹാൾ. അതെ, അറക്കൽ കൊട്ടാരത്തിലെ സുപ്രധാനങ്ങളായ പല തീരുമാനങ്ങളും ഈ ദർബാർ ഹാളിലാണ് എടുത്തിരുന്നത്. കടുത്ത ആലോചനയാണല്ലോ. കാരണം ഞാൻ ഈ അറക്കൽ രാജവംശത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചിട്ട് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണങ്ങളാണ്. ഒന്ന്, നോർമലി രാജാവ് മതം മാറിയെന്നും അതിനുശേഷം ആ രാജാവിൻ്റെ തലമുറകളാണ് അറക്കൽ രാജവംശത്തിലെത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ അതിലും രസമുള്ളൊരു ഐതിഹ്യം, സുഖമുള്ളൊരു ഐതിഹ്യം വേറെയുണ്ട്. ചിറക്കൽ രാജവംശത്തിലെ ഒരു തമ്പുരാട്ടി ഒരിക്കൽ പുഴയിലൂടെ തോണിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തോണി ഉലയുകയും തമ്പുരാട്ടി വെള്ളത്തിൽ വീഴുകയും ചെയ്തു. ഇത് കണ്ടിട്ട് അവിടെ ഒരു മുസ്ലിം യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ യുവാവ് അപ്പോൾ തന്നെ ചാടി തമ്പുരാട്ടിയെ രക്ഷിച്ചു. രക്ഷിച്ച് കരയിലേക്ക് എത്തിച്ച തമ്പുരാട്ടിക്ക് ആ സമയത്ത് വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല എന്നും ആ സമയത്ത് ആ യുവാവ്, ആ മുസ്ലിം യുവാവ് താൻ ഉടുത്തിരുന്ന ആ ലുങ്കി, ആ തുണി അഴിച്ച് കൊടുത്തു എന്നുമാണ് പറയപ്പെടുന്നത്. പിന്നീട് കൊട്ടാരത്തിലേക്ക് എത്തിയ തമ്പുരാട്ടിയെ രാജാവ് പുറത്താക്കിയെന്നും ആ യുവാവിന് തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തുവെന്നും അങ്ങനൊരു ഹിന്ദു മുസ്ലിം കല്യാണം ഉണ്ടായെന്നും പിൽക്കാലത്ത് അങ്ങനെ മുസ്ലിം കുടുംബത്തിലേക്ക് മാറ്റപ്പെട്ട ആ തമ്പുരാട്ടിക്ക് വേണ്ടിയിട്ടാണ് രാജാവ് ഈ കണ്ണൂർ നഗരം എഴുതി കൊടുത്തത് എന്നുമാണ് ഐതിഹ്യം. എന്താണെങ്കിലും ഇന്നും കല്യാണങ്ങൾക്ക്, ചിറക്കലെ കല്യാണങ്ങൾക്ക് അറക്കലെ ആൾക്കാരും അറക്കലെ കല്യാണങ്ങൾക്ക് ചിറക്കലെ ആൾക്കാരും വരാറുണ്ട്. ചരിത്രത്തിലൊരു പ്രണയം വരുമ്പോൾ ഒരു ചരിത്രം ഓർമ്മിക്കാൻ തന്നെ എന്ത് രസമാണ്. അതെ, ഒരു സുഖമാണ്, ഒരു തണുപ്പാണ്, ഒരു കാറ്റാണ്. മധു പറകല്ലോ, നമ്മള് ഇതിനകത്ത് പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. അതെന്താണെന്തോ? മാലിഖാൻ, അതായത് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കഥ. അതെ, അറക്കലിന്റെ ആയിരുന്നു, അറക്കൽ കുടുംബത്തിന്റെ ആയിരുന്നു ലക്ഷദ്വീപ്. അതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർ അതിന്റെ അധികാരം കൈമാറുന്ന സമയത്ത് ഓരോ വർഷവും 23,000 രൂപ അറക്കൽ കുടുംബത്തിന് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് 23,000 രൂപ കൊടുക്കുന്നുണ്ട്. പന്തിന്റെ പൈസ കൂട്ടിയിട്ടില്ല, ഇല്ല, ഇത്രയും കൊടുത്ത അതേ പണം തന്നെയാണ് ഇന്നും കൊടുക്കുന്നത്, 23,000 രൂപ. ആ പൈസക്ക് പറയുന്ന പേരാണ് മാലിഖാൻ. മറക്കണ്ടാ, പുതിയൊരു ചരിത്രം കൂടിയാണ് കൂട്ടിയാതെ. അപ്പോ സന, നമുക്ക് ഇനി മത്സരത്തിലേക്കൊക്കെ തിരിച്ചു വരാം. ഇപ്പൊ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ? എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഈ മത്സരത്തിന് ശേഷം സന ഇന്നലെ വരെയുള്ള ബ്രണ്ണൻ കോളേജിലെ സനയായിരിക്കില്ല. സന താരമായി മാറാൻ പോവാ, ധൈര്യമുള്ള പെൺകുട്ടിയായിട്ട് മാറാൻ പോവാ. എ ടി എമ്മുമായിട്ട് മത്സരിച്ചവരൊക്കെ ഇപ്പൊ ഭയങ്കര എന്താണ്, ശക്തിയാണ്, ഉൾക്കരുത്ത്. സിനിമയിലൊരു അഭിനയിച്ചിട്ടുണ്ട്, ടോവിനോ തോമസ്, രഞ്ജി പണിക്കരു. എ ടി എമ്മുമായിട്ട് മത്സരിച്ച ആൾക്കാരാണ്. ശരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകും നമുക്ക്. എന്താണ് 2,000 രൂപയ്ക്കുള്ള സനക്കുള്ള ചോദ്യം? വിനീത് ശ്രീനിവാസൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഏതാണ്? മലർവാടി ആർട്സ് ക്ലബ്, മകന്റെ അച്ഛൻ, സൈക്കിൾ, ചാപ്പാകുരിശ്. സമയമില്ല, 30 സെക്കൻഡ് ആണ്, ലൈഫ് എടുക്കുന്നോ? വേഗം തീരുമാനിക്കണം. അറിയോ ചോദ്യത്തിന് ഉത്തരം? അറിയോ? വെറുതെ സുഹൃത്താണോ ആൾക്കൂട്ടാണോ? സുഹൃത്ത്. ആരാണ് സന? സനയുടെ സുഹൃത്ത് ഉത്തരം എന്തായാലും തെറ്റു എന്ന് പറയണേ. സിയയുടെ സിയ വരട്ടെ. സിയ എന്താ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരുമാണോ അടുത്ത സുഹൃത്തുക്കൾ? നമ്മള് LKG അല്ല, UKG ഒട്ടിട്ടൊക്കെ പഠിക്കുന്നതാ. പിന്നെ എല്ലാ സ്കൂളിലും അല്ല, ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു സീറ്റില് ഒപ്പര ഇരുന്നിട്ട് പഠിച്ചത്. കണ്ടകശനി കൊണ്ടേ പോകുന്ന. അപ്പൊ പറ എന്താണ് ഉത്തരം? സൈക്കിളായിരിക്കും. നമ്മള് തലശ്ശേരിന്ന് ഷൂട്ട് ചെയ്തോണ്ട് അത് തന്നെ ആയിരിക്കും തോന്നുന്നു. തലശ്ശേരിയിലെ സിറ്റി സെന്ററിലല്ലേ?
അല്ല സിറ്റി സെന്ററിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമ ആയിരിക്കും അത്. അല്ല എന്നാലും സൈക്കിൾ തന്നെയാന്ന് തോന്നുന്നു. ആണോ? അതെ, കൂട്ടുകാരി വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഡൗട്ട് സൈക്കിൾ തന്നെയാ. ഡൗട്ട് മാറിയാ. എന്താ മൈക്കിൽ പിടിക്കുന്ന എന്താ സംഭവം? സിയം പിന്നെ വലിക്കരുത്, ഒരാള് ഒരു നല്ല കാര്യത്തിന് പോവാ. പുറകെ വിളിക്കില്ല സനങ്ങ് വരി. അതെ, സിയയുടെ മുഖമൊക്കെ അങ്ങ് വാടി. ഉത്തരെങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞ സിയ ബ്രണ്ണൻ കോളേജ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. ആ പെങ്കോശിന് ഉത്തരം പറഞ്ഞ് തെറ്റിച്ചു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പഴി നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും കേട്ടോ. എന്നാലും ഒരു ടെൻഷൻ അല്ലേ? പറഞ്ഞതിന് ശേഷം എന്തിനാ പിന്നിന്ന് വലിച്ചേ? മകന്റെ അച്ഛനോളി. മകന്റെ അച്ഛൻ അനോളി ചോദിച്ചു നോക്കിയാലും നമുക്ക് ചോദിച്ചു നോക്കാം. സനക്ക് ഇപ്പൊ പേടി കൂടി. ഇവള് വന്നപ്പോ കൊറേ ആശ്വാസം ഉണ്ട്. ആ കൈ ഇറുക്കി പിടിച്ചേക്ക, മുറുക്കി പിടിച്ചേക്ക. നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം തലശ്ശേരി, ചോദിച്ചു നോക്കാം. സൈക്കിൾ ആണ് ശരി ഉത്തരമെങ്കിൽ സനയുടെ കയ്യിലേക്ക് 2000 രൂപ കിട്ടാനായിട്ട് പോകുന്നു. തെറ്റാണ് ഉത്തരമെങ്കിൽ 1000 പകുതി 500 നമ്മൾ തിരിച്ചു പോകുന്നു. നോക്കാം ശരിയായിട്ടുള്ള ഉത്തരമാണോ സൈക്കിൾ. അവിടുന്ന് ഇവിടം വരെ വന്ന് ഒരു ഉത്തരവൊക്കെ പറഞ്ഞു തന്ന് ആ എൽ കെ ജി മുതൽ ദാ ഇവിടെ വരെ കൂടെ കൂടിയിരിക്കുന്ന കക്ഷിക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? സിയ്ക്ക് ഉടൻ പണത്തിന്റെ വകയായിട്ടോ വി സ്റ്റാറിന്റെ ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ആമ്പർ ഉണ്ട്. നല്ലൊരു കൈയടി. അപ്പൊ 2000 രൂപ ഒത്ത്. ഇനിയിപ്പോ അടുത്ത ചോദ്യം. പക്ഷെ ഒരു ലൈഫ് തീർന്നു. ഇനി ആൾക്കൂട്ടം എന്നൊരൊറ്റ ലൈഫ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കി കളിക്കാം. നോക്കാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യം സനയെ കാത്തിരിക്കുന്നു. എന്താണ് ടീം ആ ചോദ്യം? ചോദ്യമല്ല, ടാസ്ക് ആണ്. മത്സരാർത്ഥി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എന്ന വാചകം അക്ഷര തെറ്റില്ലാതെ തുടർച്ചയായി പറയുക. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി തുടരാം, പിന്മാറാം, എന്ത് ചെയ്യണം പറയാം? ഒരു പ്രാവശ്യം പറയണ്ടോ? ആ കുറച്ചു നേരം പറയണം. പിന്മാറിയാലേ? പിന്മാറിയാലേ 2000 രൂപ കിട്ടും. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ചങ്കൂറ്റത്തോടെ തുടരാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു സന. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്റ്റാർട്ട്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 സൈക്കിൾ റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 സൈക്കിൾ റാലി. ശരിയാണെന്ന് ATM തോന്നിയിട്ടുണ്ടെങ്കിൽ ATM 3000 രൂപ തരും. തെറ്റിപ്പോയിന്ന് ATM തോന്നിക്കഴിഞ്ഞാൽ ATM തിരിച്ചു വെക്കാളം പറയും. 1000 രൂപയും തരും. സാരല്ല, നമുക്ക് നോക്കാം. ടാസ്ക് കറക്റ്റ് ആയിട്ട് പൂർത്തീകരിച്ചോ സന? സനക്കിപ്പോ ഒരു ധൈര്യമൊക്കെ വന്നടാ. ആ മൈക്കിന്ന് പിടിവിട്ടു, രണ്ട് കൈകൊണ്ട് ഇറുക്കി മുറുക്കി മൈക്കിൽ പിടിച്ചേക്കാണ്. ഇപ്പതാ അടിപൊളി. അതെ, ഒരു കാര്യം പറയണം, ഇത് ATMന്റെ ചോദ്യമല്ല, എന്റെ ചോദ്യമാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? പിയാപ്പള, നിങ്ങളെ തലശ്ശേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിയാപ്പളയെ കുറിച്ച്. അങ്ങനെ സങ്കല്പം എന്നാലും ഉണ്ട്. എന്നാ പറയും? അന്നെ ഇഷ്ടപ്പെടണോ? എന്നെയാണ് അന്നെ എന്ന് പറയുന്നത്. താടി വേണോ? താടി എടുക്കുന്നതേ ശരി. കുറച്ച് കാണാൻ വേണോ?
ഹൈറ്റ് വേണോ? ചെറിയ ആള് മതിയോ? ഹൈറ്റ് കുറഞ്ഞ ആള് മതിയോ? ഹൈറ്റ് ഒന്നും വേണ്ട. ഹൈറ്റ് ഒന്നും വേണ്ടപ്പ. പിന്നെ ആരെ പോലെ ഇരിക്കണം? ഹൈറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഹൈറ്റ് ഉള്ള കുറെ ഉണ്ടെങ്കിലും പിന്നെ സിനിമാക്കാരൊന്നും വേണ്ട. കണ്ടാൽ കാഴ്ചയില്ല, സിനിമാ താരത്തെ പോലെ ഇരിക്കണം ഒരു ഉദ്ദേശം, അങ്ങനത്തെ ഒരാൾ വേണം തോന്നിയിട്ടുണ്ട്. ഫഹദിനെ പോലെ ഇരിക്കണം, പക്ഷെ കഷണ്ടി വേണ്ട. അത് തന്നെയാണ് ഫഹദിന്റെ ആഗ്രഹം. എന്തെങ്കിലും കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പർദ്ദ വാങ്ങണമെന്ന് കുറെ ആയിട്ട് ആഗ്രഹിക്കുന്നു. ഉമ്മാക്ക് സന്തോഷാവും. ഉമ്മാക്ക് സന്തോഷാവും. ഉമ്മയുടെ പേരെന്താ? ഉമ്മാന്റെ പേര് സഫീറ. സഫീറ, സഫീറ ഉമ്മാക്ക് സന്തോഷാവട്ടെ. ഇതിൽ കൂടുതൽ ഉത്തരങ്ങൾ പറയാനായിട്ട് ഞങ്ങളുടെ വകയെ ആശംസ. 10,000 രൂപയുടെ ചോദ്യമാണ് ഇനി സനയെ തേടിയെത്തുന്നത്. നോക്കി കളിക്കാം, ലൈഫ് രണ്ട് തീർന്നിട്ടില്ല, ഒരു ലൈഫ് ബാക്കിയുണ്ട്. എന്താണ് 10,000 രൂപയ്ക്കുള്ള ചോദ്യം? നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സുഡാൻ, ഈജിപ്ത്, ഉഗാണ്ട, കെനിയ. ചോദ്യം കേട്ടപ്പോ തന്നെ തലശ്ശേരിയിലെ കുട്ടികള്, മുഞ്ചത്തികള് പാമ്പ് കൊത്താൻ, പാമ്പ് കൊത്താൻ വരുന്നു അല്ലേ? നൈൽ നദിയുടെ ദാനം. നൈലിന്റെ ദാനം ഏതാണ്? സനയുടെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ സൽമാൻ ഖാൻ ഏറ്റവും പുതിയ സിനിമയുടെ പേര് ഓർമ്മ വരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരമാണെങ്കിൽ കയ്യിലേക്ക് എത്ര രൂപ വരും അറിയോ സനക്ക്? 10,000 രൂപ. നോക്കാം നമുക്ക്, ശരിയായിട്ടുള്ള ഉത്തരമാണോ ഈജിപ്ത്? എനിക്ക് ജി കെ അറിയില്ല എന്നാ മാത്തു ആദ്യം പറഞ്ഞത്. ഇവിടം വരെയൊക്കെ എത്തി എന്തായാലും, പക്ഷെ ജി കെ അറിഞ്ഞുകൂടാത്ത സന ഇതുവരെയൊക്കെ എത്തി. 15,000 രൂപയുടെ ചോദ്യം ഇനി സനയെ കാത്തിരിക്കുന്നു. റെഡിയാണോ? ചോദിക്കട്ടെ, എന്താണ് 15,000 രൂപയുടെ ചോദ്യം? പുരാതന കാലത്ത് പമ്പ നദിയുടെ പേരെന്തായിരുന്നു? ബാരിസ്, ചൂർണി, ബറക്കെ, തിണ്ടിസ്. ലൈഫ് എടുക്കുന്നു. വരൂ, ഇനി അവശേഷിക്കുന്ന ഏക ലൈഫ് ലൈൻ ആൾക്കൂട്ടം എന്നുള്ളതാണ്, അതിൽ അമർത്തിയിരിക്കുന്നു. ആൾക്കൂട്ടത്തോട് ചോദിക്കുന്നു, പുരാതന കാലത്ത് പമ്പ നദിയുടെ പേര് എന്തായിരുന്നു? ബാരിസ്, ചൂർണി. ചൂർണി ഉറപ്പിക്കുന്നു. വരൂ, പഴയ പേര് പമ്പാ നദി കടന്ന് വേണം ശബരിമലയ്ക്ക് പോകാനായിട്ട്. ഉത്തരം തെറ്റിയാൽ 5,000 രൂപ, ഉത്തരം ശരിയായാൽ 15,000 രൂപ. 10 രൂപയുടെ വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 10,000 രൂപയുടെ വ്യത്യാസം, നല്ല വ്യത്യാസമാണ് കേട്ടോ. എന്താണ് ഇപ്പോഴത്തെ മാനസികാവസ്ഥ? ചൂർണി ശരിയായ ആൻസർ ആണോ? ഇവിടെ പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു, പെൺകുട്ടികൾ എന്താ ബാരിസ് പറഞ്ഞു, അവിടെ ചുള്ളന്മാര് പറഞ്ഞു ചൂർണി എന്ന് പറഞ്ഞു. ഇപ്പൊ ആരെയാ വിശ്വസിക്കുന്നേ? ഒരു കാര്യം ചെയ്, രണ്ടുകൂടെ ചേർത്തിട്ട് ചൂർണീസ് എന്ന് പറഞ്ഞേക്ക്. ബാരിസ് എന്ന് പറഞ്ഞപ്പോ അത് മറ്റേ ബിരിയാണി കിട്ടുന്ന കടയല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോ സന? സന തെറ്റാന്ന് തോന്നുന്നു.
തെറ്റാന്ന് തോന്നുന്നു. എന്താ തെറ്റാന്ന് തോന്നാൻ? പാരീസ് നെല്ലാറ് പറയുന്നു. അന്നാ പിന്നെ എന്തിനാ ചൂർണി എന്ന് പറഞ്ഞു? അന്നേരം ചൂർണി എന്ന് കേട്ട് മാറ്റി മാറ്റി പറയാവോ ഇങ്ങനെ? സാരില്ല, പോട്ടെ. എന്ത് പോട്ടെ എന്ന് ചോദിച്ചു നോക്കട്ടെ ആദ്യം, എന്നിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് 15,000 രൂപ വരും, തെറ്റാണെങ്കിൽ 10,000 പകുതി 5,000. ചോദിക്കാം, ശരിയായിട്ടുള്ള ഉത്തരമാണോ ചൂർണി? ചൂർണി തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ശരിയായിട്ടുള്ള ഉത്തരം യാതൊരു തെറ്റില്ല, പാരീസ് തന്നെയാണ്. ആവേശം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ചെവിയിലേക്ക് തുളച്ചു കയറണം, എനി തെറ്റരുത്. പക്ഷെ എന്തായാലും വെറും കൈയോടെയല്ല, ഇവിടെ നിന്ന് 10 പൈസ പോലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു വന്ന സന 5,000 രൂപയുമായിട്ടാണ് മടങ്ങുന്നത് ഊട്ടൻ പണത്തിൽ നിന്ന്. ഊട്ടൻ പണത്തിന്റെ 5,000 രൂപ. അപ്പം വി സ്റ്റാർ നൽകുന്ന ഒരു ഉഗ്രം ഗിഫ്റ്റ് ഹാമ്പർ കൂടി സനയ്ക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു ഊട്ടൻ പണത്തിലൂടെ. ബ്രണ്ണൻ കോളേജിന്റെ വക നല്ലൊരു കൈയടി. ഞങ്ങൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമല്ലോ, അത് ഇപ്പൊ പറഞ്ഞു തന്നെയാ. അതുകൊണ്ട് അഴിക്കാൻ ഉദ്ദേശമല്ല, പ്രത്യേകിച്ചും തലശ്ശേരിയിൽ വരുമ്പോ. താന്നുപോയതാ, ഞാൻ വിളിച്ചുതരാം. ഇത്രേ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? സഞ്ചരിക്കുന്ന ഏറ്റവുമായിട്ടുള്ള മത്സരം ബ്രണ്ണൻ കോളേജിൽ തകർത്തുകൊണ്ടിരിക്കുന്നു. മാത്തു, ബ്രണ്ണൻ കോളേജിന്റെ ഹൃദയത്തിന്റെ നടുവിൽ നിന്ന് സംസാരിക്കാനായിട്ട് മത്സരിക്കാനായിട്ട് ഇനി എത്തുന്നു ടീമാ. എന്നാ പിന്നെ ഞാനിതിന്റെ പുറകിൽ നിന്നിട്ടാണ് ചോദ്യം ചോദിക്കാൻ. ചോദിക്കട്ടെ നമുക്ക്. ഡിവേഗിനെ തേടിയുള്ള ഒന്നാമത്തെ ചോദ്യം ഈ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ചോദ്യം? 100-ൽ പരം പാമ്പുകളുമായി 683 മണിക്കൂർ കണ്ണാടി കൂട്ടിൽ കഴിഞ്ഞ് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? പാമ്പ് വർഗീസ്, സോമനാഥ്, പാമ്പ് വേലായുധൻ, വാവ സുരേഷ്. അറിയില്ലെങ്കിൽ ലൈഫ് എടുക്കാം, അറിയാമെങ്കിൽ ഒന്നാം വൃത്താം. ഡാൻസ് കളിച്ച ആവേശമില്ലല്ലോ. ഉത്തരം ആവേശം കുറയൂലേ. ഉത്തരം അറിയാതെ നിൽക്കുമ്പോ അറിയാതെ ലൈഫ് എടുക്കാം അല്ലേ? ലൈഫ് എടുക്കാം. ആൾക്കൂട്ടം വേണോ സുഹൃത്ത് വേണോ? ആരാണ് സുഹൃത്ത്? അശ്വിൻ. മറക്ക് വേണ്ടിയിരിക്കുന്നത്, പണി കിട്ടിയിരിക്കുന്നത് അശ്വിനാണ്. അശ്വിനെ, അശ്വിൻ അവിടെ നിന്നിട്ടേ അറിയില്ലടാ, അറിയില്ലടാ. അശ്വിൻ അറിയാവുന്ന ഉത്തരവാണോ? അറിയില്ല. പെട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കറക്കി കുത്തണോ? ഇറക്കി കുത്തല്ലേ, വേറെ അല്ലാതെ വേറെ വഴിയില്ല. വാവ സുരേഷ് അല്ലായിരിക്കൂല അല്ലേ? വാവ സുരേഷ് അല്ലായിരിക്കുമല്ലോ. അല്ലല്ലോ, സമയം പോകുന്നു, വേഗം വേണം. വേഗം കുത്താം. ഏതാ? പാമ്പ് വേലായുധൻ. പാമ്പ് വേലായുധൻ.
ആ വന്ന സമയത്ത് എന്തൊരു ആവേശം, എന്തൊരു എനർജി, എന്തൊരു ഉത്സാഹം. ഇപ്പൊ വിളക്ക് അണഞ്ഞു, പക്കിയും ചത്തു. എല്ലാവരും അറിവ് വെച്ച് അളക്കാൻ വേണ്ടി പാടില്ലല്ലോ, ബാക്കി കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അതാണ് ഇതാണ് തല, ഇതാണ് തല, തല ഡിബേറ്റ്. തലശ്ശേരിയിലെ തല പാമ്പ് വേലായുധൻ എന്ന ഉത്തരം ശരിയാണെങ്കിൽ പാമ്പ് ദൈവങ്ങൾ നമ്മളോട് ആശംസിക്കും. നോക്കാം നമുക്ക്, ഒരു ഏണിയും പാമ്പും കളിയാണ്, പാമ്പ് വിഴുങ്ങോ നോക്കാം. ശരിയാണോ? നോക്കാം നമുക്ക്, പാമ്പ് വേലായുധൻ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ ഈ ഉത്തരം? സുഹൃത്ത് എന്ന ഓപ്ഷൻ എടുത്തിട്ട് പാവം ഉത്തരം അറിയില്ല എന്ന് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞ കൂട്ടുകാരൻ അശ്വിന്, നമുക്കൊരു സമ്മാനം കൊടുക്കട്ടെ. വി സ്റ്റാൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ചുമ്മാ വന്ന് സമ്മാനം കൊണ്ട് പോണു, ഒരു കൈഡി കൊടുത്തേ. പാമ്പുകളെ കുറിച്ച് പറയുമ്പോ മലബാറിലേക്ക് എത്തുന്ന ഏതൊരാൾക്കും നമുക്ക് കവർ ചെയ്ത് പോവാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്, അതേതാ? പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാലോ? ഞാൻ അവിടെ ഒന്ന് പോയാർന്ന് കല്ലു, ഒരു ഒന്നൊന്നര അവസ്ഥയായിരുന്നു. എന്നെ പറ്റിച്ചില്ലേ നീ? ആ അതൊന്ന് കണ്ടു നോക്കാം. അല്ല എന്തായാലും നന്നായിടാ, എനിക്ക് ഞാൻ വരാത്തോണ്ട് എനിക്ക് നന്നായി, എനിക്ക് സന്തോഷമുണ്ട്. അറിയുമ്പോഴേ ചങ്കടിപ്പ. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്ത കേന്ദ്രത്തിലാണ് നമ്മൾ. വേലിയിലിരുന്നൊരു പാമ്പാണ് ഇപ്പം എൻ്റെ തോളത്തിരിക്കുന്നുണ്ട്, കണ്ടാ. ഇവ മാത്രമല്ല, കക്ഷികൾ വേറെ ഒരുപാടുണ്ട് ഇവിടെ. തത്തി പറയാനോ, നല്ല പേടിയുണ്ട്. കുഴപ്പമില്ല, നാക്കൊക്കെ നീട്ടിക്കാണിക്കുന്നുണ്ട്. ഉടൻ പടത്തിൽ നമ്മൾ ഇതേവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സാഹസികമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, എടപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ പറശ്ശിനിക്കടവിലെ ഏറ്റവും ഗംഭീരമായിട്ട് പാമ്പിനെ കൈകാര്യം ചെയ്യുന്നൊരു കക്ഷിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. റിയാസുക്കാന്നാണ് റിയാസുക്കാരുടെ പേര്. പേടിച്ചിട്ടേ എനിക്ക് മര്യാദയ്ക്കൊന്നും വരുന്നില്ല. റിയാസുക്കാന്നാണ് റിയാസുക്കാരുടെ പേരുന്നത്. എന്താണ് നമ്മുടെ പാമ്പുകളെ കുറിച്ച് ഏറ്റവും ആദ്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാമ്പ് ഇങ്ങോട്ട് വന്നൊന്നും ചെയ്യില്ല. നമ്മൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് മിക്കവാറും പാമ്പുകൾ ഉണ്ടാവാം. നാട്ടിലൊക്കെ ആളുകൾ പറയും, ഞാനിങ്ങനെ ചെന്നപ്പോൾ അതിങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയെന്ന്. ശരിക്കും അത് പറയുമ്പോഴും ഇങ്ങനെ ഒരു വിഷ്വൽ എൻ്റെ മുമ്പിൽ കിട്ടുമെന്ന് ഞാനൊന്ന് വിചാരിച്ചിട്ടില്ല. പാമ്പ് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പ് കൂടുതൽ അപകടകാരിയാണോ അതോ? അത് പത്തി വിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഡിഫൻസ് ആണ്. അതായത് ഒരു വാർണിംഗ് മെസ്സേജ് ആണ്. ഞാനിവിടെ ഉണ്ട്, മോനെ ഇവിടെ ഉണ്ട്. പിന്നെ ഒന്നുകൂടി അത് ഭയപ്പെടുന്നു, സ്വയം ഭയപ്പെടുന്നതുകൊണ്ടാണ് പത്തി വിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പാമ്പ് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഈ ശരിക്കും പാമ്പിന് കണ്ണ് കാണുമോ? തീർച്ചയായും കാണും, ഒരു നീലയായിട്ടാണ് കാണുന്നത്. നല്ലപോലെ അല്ല, ഒരു നീല. നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞേക്കാറുണ്ട് പാമ്പ് വാ തുറക്കുന്നതിന്റെ സ്മെല്ലാണെന്നൊക്കെ. പാമ്പ് വാ തുറക്കുമ്പോൾ ശരിക്കും ഒരു സ്മെല് ഉണ്ടാവുമോ? അത് പണ്ട് മുതലേ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. സന്ധ്യാസമയത്ത് ഒരു സ്മെല്ല്, പാമ്പ് വാ തുറക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലാണെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ അത് സന്ധ്യാസമയത്ത് വരുന്ന എന്തോ ഒരു പൂവിൻ്റെ സ്മെല്ലാണെന്നാ പറയുന്നത്. അത് പാമ്പുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പാമ്പിനെ ഉപയോഗിക്കരുത്. അനാവശ്യ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ പാമ്പിൻ്റെ പേര് വലിച്ചെഴുക്കുകയും പാടില്ല. പാമ്പിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതുന്ന ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കുഞ്ഞമ്മമാരെ എടുക്കുന്ന പോലെ പാമ്പിനെ എടുത്തു നോക്കിയാലും നമുക്ക് തേടിയുള്ള അടുത്ത ചോദ്യം. 2006 ലോക വനിതാ അമച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 75 kg വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ്? അശ്വതി പ്രഭ, പ്രിൻസി ജോസഫ്, ഹേമ യോഗേഷ്, കെ സി ലേഖ. സമയം 30 സെക്കൻഡ് ഉള്ളൂ, വേഗം വേണം, വേഗം തീരുമാനം എടുക്കണം.
പിന്മാറാം 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 വരൂ. അത് ഈ പൈസ പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കോളേജ് യൂണിയൻ എന്ന് വെച്ചാൽ അധികം ഇതൊന്നും ഇല്ലാത്തൊരു യൂണിയനാണ്. മാനേജ്മെൻറ്റ് കോളേജല്ല, ഗവൺമെൻറ് കോളേജാണ്. നമ്മളെല്ലാവരുള്ള ഒരു യൂണിയൻ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പരിപാടികൾ നടത്താനുണ്ട്. അപ്പോൾ ആ പരിപാടികളിലേക്കുള്ള ഒരു ചെറിയ സംഭാവന എന്ന രീതിയിലേക്കാണ് നമ്മളിതിൽ മത്സരിക്കുന്നത്. ബ്രണ്ണൻ കോളേജിന്റെ ഹൃദയത്തിന്റെ നടുവിൽ നിന്ന് മത്സരിച്ച നമ്മുടെ ഡിവേക്ക് ആ കാശ് ബ്രണ്ണൻ കോളേജിന് തന്നെ സമ്മാനിക്കുന്നു. നല്ലൊരു കൈയടി. ഡിവേക്ക്, ഈ കാര്യം നീ ഒരുപക്ഷെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ATM വാരിക്കോരി തന്നനെ പൈസ. കാരണം ആഗ്രഹങ്ങളൊക്കെ അവസാനമല്ല പറയേണ്ടത്, ആദ്യമേ പറയണം. അപ്പൊ എന്തായാലും നമുക്ക് ഡിവേക്കിന് കാശ് കൊടുക്കാം അല്ലേ. 2000 രൂപ ഡിവേക്ക് സ്വന്തമാക്കിയിരിക്കുന്നു ബ്രണ്ണൻ കോളേജിന്റെ നടുവിൽ നിന്ന് മത്സരിച്ച്. നല്ലൊരു കൈയടി.